മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജ്ഞാനം 3:4-5 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് വിസ്ഡം chapter 3:4-5. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുക: ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. അതെ, ചിലപ്പോൾ നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ദൈവം ശിക്ഷിച്ചതാണോ എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാലും അനശ്വരമായ പ്രത്യാശ നമ്മളെ നയിക്കണം. കർത്താവ് ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും, യോഗ്യരാണെന്ന് അതുവഴിയായിട്ട് ആ പരിശോധനയിലൂടെ മനസ്സിലാക്കും. തീർച്ചയായിട്ടും അതിനുശേഷം വലിയ നന്മ കൈവരും എന്ന പ്രത്യാശയുടെ ചിന്തകൾ നമ്മൾ കൈവെടിയാൻ പാടില്ല. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സഹനങ്ങളൊക്കെ മാറും എന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വീന്ത പറയുന്നുണ്ട്, ദൈവമേ, നിശബ്ദതയോടെ ജീവിതത്തിലെ കുരിശുകളെ ഏറ്റെടുക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അപ്പോൾ ജീവിതത്തിലെ കുരിശുകൾ, സഹനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ മഹാമാരിയെ നേരിടുന്ന ഒരു അവസരമാണ്. ആ കുരിശുകൾ നമുക്കുണ്ടാകുമ്പോൾ അവയെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക ആവശ്യമാണ്. തളരുകയല്ല വേണ്ടത്, ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നല്ലവനും സ്നേഹതിയുമായ പുനതമ്പുരാനെ, ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നിശബ്ദതയോടെ നേരിടുവാൻ ശക്തി പകരണമേ, പ്രത്യാശ പകരണമേ, ഞങ്ങളെ തടർന്നു പോകാൻ ഇടവരാതെ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.